ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ വീഡിയോ ഒരു അഡാറായിട്ടാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു വെറൈറ്റി ഐറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഈവനിങ്ങിലൊക്കെ കുറച്ച് ഹെവി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്കും അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുന്നവർക്കൊക്കെ വെച്ചെടുക്കാൻ പറ്റിയൊരു സൂപ്പർ സംഭവമാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യണത് കുറച്ച് ബസ്മതി റൈസ് നമുക്ക് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു അര ഗ്ലാസ്സോളം ബസ്മതി റൈസ് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മളിത് കുതിരാനായിട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ ഈ ബസ്മതി റൈസ് മാത്രമല്ല നമുക്ക് ബിരിയാണി മറ്റേ ചെറിയ അരിയൊക്കെ പറ്റും കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് അരിപ്പൊടി എടുക്കണം. അപ്പോൾ ഞാൻ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഒരു നല്ല ചൂടുള്ള വെള്ളം കൊണ്ട്, അതുപോലെ തിളക്കണ വെള്ളം കൊണ്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ ഈ നല്ല തിളച്ച വെള്ളം വെച്ചുകൊണ്ട് നമുക്കിത് ഇങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് മൈദപ്പൊടി ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനിതിൽ ചേർത്തിട്ടില്ല, പക്ഷേ കുറച്ച് മൈദപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മളിത് വേവിച്ചെടുക്കുന്ന ടൈമിൽ പൊട്ടൂല കേട്ടോ, മാവ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് വെള്ളം എല്ലായിടത്തേക്കും ആണ വിധത്തിലൊന്ന് മിക്സാക്കുക. ഇനി കൈവച്ചൊന്ന് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച ശേഷം, ഈ ചൂട് കൊടുക്കണേ നമുക്ക് കുഴക്കാൻ കഴിയൂലല്ലോ. അപ്പോൾ കൈവച്ച് നന്നായിട്ടൊന്ന് അമർത്തി ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കുക കേട്ടോ. ഈ ചൂട് കൊടുക്കണേ ഒന്ന് അടച്ച് വെക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഒരു 6 ചെറിയ കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മാറ്റി വെച്ച പൊടി ഒന്ന് ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. നമുക്ക് ഒരു ചപ്പാത്തി പരുവത്തിലൊക്കെ ആണ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് കുഴച്ച് വെച്ചത് അവിടെ അടച്ച് മാറ്റിയേക്കുക കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ 4 സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നൊരു 5-6 അല്ലി, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നല്ല പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതൊക്കെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ച അരി ഉണ്ടല്ലോ, അരി നമുക്കൊന്ന് ഒരു അരിപ്പയിലിട്ടങ്ങാണ്ട് വെള്ളം വാർത്തെടുക്കണം. അതവിടെ ഊറ്റിങ്ങാണ്ട് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്നങ്ങോട്ട് മൂത്ത ശേഷമാണ് ഞാൻ പിന്നെ വല്യുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വല്യുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഇത്തിരി ഉപ്പും കൂടി അതിലേക്ക് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു ഗോൾഡൻ കളറാണ് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയാണ് കേട്ടോ. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 3 മാത്രമേ ഞാനിത് ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. മതി, എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവത്തിന്. പിന്നെ ഇനി ഞാൻ കുറച്ച് ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലില്ലാത്ത ചിക്കന് ഒന്ന് ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, ചിക്കൻ വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കേണ്ടവർക്ക് അതും ഇട്ട് കൊടുക്കാം കേട്ടോ, ടേസ്റ്റ് നന്നായിട്ട് കൂടും. അപ്പോൾ ഞാനിതിൽ ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കിഴങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ആ കിഴങ്ങിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച ഫില്ലിങ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ.
കഴിഞ്ഞിരിക്കുമ്പോഴെല്ലാം ഉപ്പ് നമ്മൾ ഈ ഉള്ളിയിലിട്ട് കൊടുക്കണം. ഇതെല്ലാം ഇനി ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തോളൂ. ഇനി അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ അരി ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഉറ്റച്ചരി ഒന്ന് പരത്തിയെടുക്കാം. ഇനി അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി വേണ്ടത് നമ്മളെ ഈ ഫില്ലിങ് ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. അപ്പം നമുക്ക് എത്ര വലുപ്പം വേണ്ട വെച്ചെങ്കിൽ ആ വലുപ്പത്തിൽ അത് ബോൾസാക്കി എടുക്കാം കേട്ടോ. ഞാൻ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അതെടുത്തുങ്ങാണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഒന്നിങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ടാകുമ്പോൾ ഒന്നും കൂടി അത് കുഴച്ചങ്ങാണ്ട് ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കണം കേട്ടോ. ഇത് ചെറിയൊരു ബോൾ എടുത്തുങ്ങാണ്ട് നമ്മൾ ഉരുള എത്ര ഉണ്ടോ അതിനനുസരിച്ചുള്ള ബോൾ എടുക്കുക. ഇനി അത് കൈവച്ച തന്നെ നിങ്ങളുടെ അമർത്തി കൊടുക്കുക കേട്ടോ. ഒന്ന് ഉരുട്ടിയ ശേഷം കൈവച്ച തന്നെ നിങ്ങളുടെ അമർത്തി കൊടുക്കുക. എന്നിട്ട് ഒരു കുമ്പിൾ പോലെ ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഈ ബോൾ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ എന്തെങ്കിലും തടവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ബോള് വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് മടക്കി എടുക്കുക കേട്ടോ. എൻ്റെ എല്ലാ അറ്റം ഒരുപോലെ ആയിന്ന് കണ്ടാൽ അങ്ങോട്ട് മെല്ലെ കൈവച്ചങ്ങോട് ഒട്ടിക്കൊടുക്കാം. ഇതുപോലെ റൗണ്ടാക്കി എടുക്കുക കേട്ടോ. ഇത് റൗണ്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുതിർത്തി വെച്ച അരിക്ക് അവിട്ടുങ്ങാണ്ട് ഒന്നിങ്ങോട്ട് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അരിയൊക്കെ ആകുമ്പോൾ പറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് അതിൽ കുറച്ച് എണ്ണ തടവിങ്ങാണ്ട് അതിൽ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് ഇനി ശർക്കരയും തേങ്ങയിട്ടുങ്ങാണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ല കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റുള്ളതും ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതാവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ വേവ് എന്ന് വെച്ചാൽ ഒരു 10-15 മിനിറ്റ് എന്തായാലും വേവിച്ചെടുക്കണം. അതായത് റൈസ് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിത് ഇതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുക. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് വെള്ളം പറഞ്ഞോളൂ കേട്ടോ, അല്ലെങ്കിൽ വറ്റിപ്പോവും. അപ്പം ഇനി അടച്ച് വെച്ചങ്ങാണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം ഇത് വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. ആണ്ടോ നല്ല ഉഷാറായി വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.